അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠഭാഗമായ റഹ്ലത്തുൻ ഇല മാലേസിയ, മലേഷ്യയിലേക്കുള്ള ഒരു യാത്ര എന്ന പാഠഭാഗം നമ്മൾ ഏതാനും ചില പാരഗ്രാഫുകൾ വായിച്ച് അവസാനിപ്പിച്ചിരുന്നു. ഇൻഷാല്ലാ ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ വായിക്കാനിരിക്കുന്നത്. വസൽത്തു ലിൽ മുസ്തഷ്ഫ, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. വത്തസ്വലത്ത് ബിൽ ഉസ്താദി ഖൈറുദ്ദീൻ, അങ്ങനെ ഉസ്താദ് ഖൈറുദ്ദീനെ ഞാൻ ബന്ധപ്പെട്ടു. വമാ ഇൻ ഹല്ലർ ഹത്ത തബാദൽന അത്തഹിയത്ത, അങ്ങനെ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നപ്പോൾ അതുപോലെ തന്നെ ഉപചാരവാക്കുകൾ, അവരെ സ്വീകരിക്കുന്ന ഉപചാരവാക്കുകൾ പറഞ്ഞതിന് ശേഷം, തജവ്വൽന ഫി അഖ്സാമിൽ മുസ്തഷ്ഫ, തജവ്വൽന ഞങ്ങൾ കയറിയിറങ്ങി, ഫി അഖ്സാമിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൻ്റെ ആശുപത്രിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഞങ്ങൾ കയറിയിറങ്ങി. സുമ്മ തനാവൽന അൽഹദ, പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. പശക്കർത്തഹു, ഞാൻ അവരോട് നന്ദി പറഞ്ഞു. അലാ ദഅവത്തി, ഈ ഒരു ക്ഷണത്തിന്, അവരെ ക്ഷണിച്ച് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് അവരോട് നന്ദി പറഞ്ഞു. വഖ്തറഹ ഖൈറുദ്ദീൻ അയ്യദ്ഹബ ബി, അങ്ങനെ പ്രൊഫസർ ഖൈറുദ്ദീൻ എന്നോട് അഭിപ്രായപ്പെട്ടു എന്നെ കൂട്ടി കൊണ്ടുപോകാമെന്ന്. ഖിദൽ മറാഗിസ തിജാരിയത്തിൽ മഅറൂഫത്ത് ഫീൽ മലേസിയ, എങ്ങോട്ടാണ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത്? മലേഷ്യയിലെ അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു വ്യാപാര കേന്ദ്രത്തിലേക്ക് എന്നെ കൊണ്ടുപോകാമെന്ന് ഉസ്താദ് ഖൈറുദ്ദീൻ പറയുകയുണ്ടായി. ഫവാഫഖ്തു ലി അന്നഹ കാനത്ത് ഫുർസത്തി ലി തസ്വീഖി, ഞാനും ആ അഭിപ്രായത്തിനോട് യോജിച്ചു. കാരണം എനിക്കും ഒരു ഷോപ്പിങ്ങിനുള്ള അവസരം അവിടെ ലഭിക്കുകയാണല്ലോ. വബാദ സിയാറത്തിൽ മർക്കസി തിജാരി, അങ്ങനെ ആ വലിയ കച്ചവട കേന്ദ്രം ഞങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഉദിന ഞങ്ങൾ മടങ്ങിപ്പോന്നു. വസായത്തു കാനത്ത് ഹാമിസത്തു വനിസ്ഫി മസാൻ, അപ്പോൾ ഏകദേശ സമയം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 5:30 ഐ വക്തു ഔദത്തുൽ ജമീഉലിൽ ബൈത്തി, ആ സമയം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളും തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സമയമായിരുന്നു. ഫഔദുത്തു ലിമത്രോ ഹത്ത ബുർജൈനി തൂമൈനി, ആ ഉയർന്നു നിൽക്കുന്ന ഗോപുരം വരെ ഞാൻ മെട്രോ ട്രെയിനിലാണ് പോയത്. അമിൻ ഹുനാക്ക്, അവിടെ നിന്ന് മഷീത്തു ഞാൻ നടന്നുപോയി. ലൽ ഫുന്തൂക്കി, എൻ്റെ ഹോട്ടലിലേക്ക്. ഫഹസ്ബ മാജറ അലിത്തിഫാക്കു യൗമ അംസി, ഇന്നലെ ഉണ്ടായ കരാറിനെ അടിസ്ഥാനപ്പെടുത്തി. ഫഅന്നി സൗഫ അൽതഖി ബി മാഡം നൂർ മറത്ത നുഹ്ര ഫിൽമബുന തിജാരി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫഅന്നി, തീർച്ചയായും ഞാൻ സൗഫ അൽതഖി ബി മാഡം നൂർ, ആ മാഡം നൂറുമായിട്ട് ഞാൻ ഒരു തവണ കൂടി, മറത്ത നുഹ്ര, ഒരു തവണ കൂടി കൂടിക്കാഴ്ച നടത്തും. ഫിൽമബുന തിജാരി, ആ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ വെച്ചുകൊണ്ട്. ഫഫി ഹാദൽ യൗമി സയകൂനു ഹുനാക ഇജ്തിമാഉൻ, ഈ ഒരു ദിവസം അവിടെ ഒരു ഇജ്തിമാഉ എന്നാൽ കോൺഫറൻസ്, സമ്മേളനം, അവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. വല്ലിഖാഉ ഫി സാഅത്തി ഹാദിയത അശർ, ഞങ്ങളുടെ കൂടിക്കാഴ്ച, ലിഖാഉ മീറ്റിംഗ്, കൂടിക്കാഴ്ച, അത് ഏകദേശം തീരുമാനിച്ചിട്ടുള്ളത് 11 ഫമലൈത്തു ഇലൽ മർക്കസി തിജാരി, അങ്ങനെ ഞാൻ ആ കൊമേഴ്ഷ്യൽ കേന്ദ്രത്തിലേക്ക് പോയി. വൽത്തഖൈത്തു ബി മാഡം നൂർ, അങ്ങനെ മാഡം നൂറുമായി കൂടിക്കാഴ്ച നടത്തി. സുമ്മ ദഹൽന, പിന്നീട് ഞങ്ങൾ പ്രവേശിച്ചു. ഇല സോലത്തിൻ നുക്കാശി, സോലത്തിൻ നുക്കാശി എന്ന ഡിസ്കഷൻ റൂം, ഡിസ്കഷൻ റൂമിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. വ തഹാവറത്ത് മാ മുംസലി അശരീക്കത്തൈനി ഉമാനിയത്തൈനി, അതായത് ഒമാനിലെ രണ്ട് ശരിക്കത്തേനി കമ്പനി, ഒമാനിലെ രണ്ട് കമ്പനികളിലെ എക്സിക്യൂട്ടീവുകളുമായി ഈ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. സുമ്മ വദ്ദഅത്തു മാഡം നൂർ, അങ്ങനെ മാഡം നൂറുമായി ഞാൻ യാത്ര പറഞ്ഞു. ഫലഅല്ലി ലൻ അറാഹ മറത്ത നുഹ്ര, ഇനി മറ്റൊരു തവണ ഇനി കാണുകയില്ല എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, യാത്ര പറഞ്ഞത്. സുമ്മ ദഹബ്തു ലിയ തഹദ്ദസ ലി ഉസ്താദി ഖൈറുദ്ദീൻ വതലബ്തു മിൻഹു ബഅള
മിൻ മലഫാത്തി. പിന്നീട് ഞാൻ പ്രൊഫസർ ഖൈറുദ്ദീൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി. വത്തൊലബ്തു, അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടു മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്, ബഅള മിൻ മലഫാത്തി, ചില ഡോക്യുമെൻസുകൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടു. സുമ്മ തനാവൽത്തു അൽ ഗദാ ഫിൽ മതാമി, പിന്നെ ഹോട്ടലിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ലഞ്ച് കഴിച്ചത്. വബാദ ദാലിക റജഅതു ലിൽ മബ്ന തിജാരി, പിന്നീട് അതിനുശേഷം ഞാൻ ആ കൊമേഴ്ഷ്യൽ കെട്ടിടത്തിലേക്ക് മടങ്ങി. മഷയിത്തു, അങ്ങനെ ഞാൻ നടന്നുപോയി. ഫിൽ ഹദീഖത്തി മുജാവർത്തിലഹ, അവിടെയുള്ള ഒരു പാർക്കിലൂടെ ഞാനിങ്ങനെ നടന്നുപോയി. ഹത്ത യുഹീന മൗഇദ ലിഖായി മാ അൻസ അമൽ, മിസ്സിസ് അൻസ അമലുമായിട്ടുള്ള എൻ്റെ കൂടിക്കാഴ്ച ആകുന്നതുവരെ ഞാൻ ആ പാർക്കിലൂടെ ഇങ്ങനെ നടന്നു. വൽ വഖ്തു സാഅതുർ റാബിയത്തി അസറൻ, അപ്പോൾ ഏകദേശം അസറിൻ്റെ സമയം 4 മണിയായിട്ടുണ്ടായിരുന്നു. വത്തസൽതു ബി അമൽ, അങ്ങനെ അമൽ മാഡം എന്നെ കോണ്ടാക്റ്റ് ചെയ്തു. മദഹബിന, ഞങ്ങൾ പിന്നെ നടന്നുപോയി. നംഷി സൊവിയൻ, നേരെ ഞങ്ങൾ നടന്നുപോയി. ഫിൽജിസിരി അൽ മുക്കയ്യിഫി, എയർ കണ്ടീഷൻ ചെയ്ത ഒരു പാലമുണ്ട്, ആ പാലത്തിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുപോയി. ഹത്ത വസ്വൽന ഇല ബാഫിലിയൂൺ മോൾ, പവലിയൻ മാളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത് വരെ അങ്ങനെ ഞങ്ങൾ നടന്നുപോയി. ഈ ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങുകയുണ്ടായി. അൽ മുഹാത്തത്തു ബിൽ മഹല്ലാത്തി തിജാരിയ, കൊമേഴ്ഷ്യൽ ഷോപ്പുകൾ കൊണ്ട് ഈ ചുറ്റപ്പെട്ട സ്ഥലത്തിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുപോയി. വഖറർന ലാഹിഖൻ, ഉടനെ ഞങ്ങൾ തീരുമാനിച്ചു. വഖറർന ലാഹിഖൻ അന്ന തവഖഫ ലിറാഹത്തി ഫീഹിദ മക്കാഹി, പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഒരു കഫ്തേരിയിൽ കയറി ഒരല്പസമയം വിശ്രമിക്കാമെന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, തീരുമാനിച്ചു. തർന്ന അന്നജലിസ ഫി മക്കഹ ടീ ലീഫ് ദി കോഫി ബീൻസ് എന്ന് പേരുള്ള ഒരു കോഫി ഷോപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്, ഇഖ്തർന തിരഞ്ഞെടുക്കുക. വദ്ദഅതുഹ, പിന്നീട് ഞാൻ മിസ്സിസ് അമലിനെ യാത്ര അയച്ചു. വ ഉദുത്തു, അങ്ങനെ ഞാൻ മടങ്ങുകയും ചെയ്തു. അൻബാദഹാദ, അതിനുശേഷം ലിൽ ഫുന്ദുഖി, ഹോട്ടലിലേക്ക്. ഇൻതഹത്ത് മുഹിമ്മത്തി റസ്മിയ, എൻ്റെ ഔദ്യോഗിക ഡ്യൂട്ടികളൊക്കെ പൂർത്തിയായി. ബി ഇൻതിഹായി യൗമിൽ അർബിഅഇ, ബുധനാഴ്ച അവസാനിക്കുന്നതോടുകൂടി. അമാ യൗമുൽ ഖമീസ് ഫഹുവ യൗമുൽ ഫുസ്ഖത്തി, വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിവ് ദിവസമാണ്. വസുർ തുഫീഹി ഇദ്ദത്താമക്കിനത്തിൻ, ആ ദിവസം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ലഹ അഹ്മിയത്തുൻ താരീഖിയത്തുൻ വസത്താഫിയത്തുൻ, അതിൻ്റെ പ്രത്യേകത, പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായും സാംസ്കാരികമായും ഒട്ടനവധി പ്രാധാന്യമുള്ളവയാണ്. ഇനി അവർ സന്ദർശിച്ച സ്ഥലങ്ങളെ പറ്റി പറയാൻ, മിൻ ജണ്ടൻ ഹൈലൻഡ്, ജണ്ടൻ ഹൈലൻഡും, അതേപോലെ തന്നെ വ ഹദീഖത്തു തുയൂർ, പക്ഷി സങ്കേതവും, വ മത്ഹഫ് മലേസിയ, മലേഷ്യൻ മ്യൂസിയവും, ഇതൊക്കെ അവർ സന്ദർശിക്കുകയുണ്ടായി. വബാദ ഇൻതിഹായിൽ ജൗലത്തി, പര്യടനം അവസാനിച്ചതിന് ശേഷം, ഉദുത്തു ലിൽ ഫുന്ദുഖി, ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് മടങ്ങി വന്നു. അമ്മ ബാദൽ ഔദത്തി, തിരിച്ചു വന്നതിന് ശേഷം, ഫഖദ് ഖുംതു ബി തൗലീബി ഹഖായിബി, ഞാൻ എൻ്റെ ബാഗുകൾ ശരിപ്പെടുത്തുന്ന പ്രവർത്തനം ആരംഭിച്ചു. ഇസ്തിഇദാദ ലിൽ ഔദത്തി, എന്തിനു വേണ്ടിയിട്ടാണ്, മടങ്ങിപ്പോരാനുള്ള ഒരുക്കത്തിന് വേണ്ടി. ഖൽദത്തു ഇലാ നൗമി, ഞാൻ ഉറക്കിലേക്ക് വീണു. അലാ അൻ അസ്തൈഖില ഫി സാഅത്തി റാബിഅത്തി സബാഹൻ, പുലർച്ചെ 4 മണിക്ക് എണീക്കണം എന്ന നിശ്ചയത്തോടുകൂടി ഞാൻ ഉറക്കിലേക്ക് വീണു. അദത്തു ലി സഫരി, ഞാൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി. വസ്തകമൽത്തു ഇജ്റാഅത്തിൽ ദുഖൂലി ലി ത്വാഇറത്തി, ഫ്ലൈറ്റിൽ കയറാനുള്ള, പ്രവേശിക്കാനുള്ള നടപടികൾ, ഇജ്റാഅത്ത് നടപടികൾ പൂർത്തിയാക്കി. മിൻ ഖിലാലി ഇൻ്റർനെറ്റ്,
ഇൻ്റർനെറ്റ് വഴി ഓൺലൈൻ വഴി ഞാൻ എൻ്റെ യാത്രക്കുള്ള ഫ്ലൈറ്റിൽ കയറാനുള്ള നടപടികൾ പൂർത്തിയാക്കി. ആഹുവ ഖൈറുദ്ദീൻ എത്ത സുൽബി ഹാത്തിഫി, അപ്പോഴാണ് ഉസ്താദ് ഖൈറുദ്ദീൻ എന്നെ ഫോൺ വഴി കോണ്ടാക്റ്റ് ചെയ്യുന്നത്. ലി യു അല്ലിമനി, അറിയിക്കുന്നതിന് വേണ്ടി. അന്നഹു ഖദ് ഹലറ, തീർച്ചയായും അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് അഥവാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി. ഫഹർജുത്തു, അങ്ങനെ ഉടനെ തന്നെ ഞാൻ പുറപ്പെട്ടു. ഹാ ഖദ് വസൽന ഇലൽ മത്താർ, ഹാ ഖദ് വസൽന ഇലൽ മത്താർ, അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. വൈന്ദ മഹാന വക്തു റഹീല, അങ്ങനെ പുറപ്പെടാനുള്ള സമയമായപ്പോൾ. ഷക്കർത്തു അൽ ഉസ്താദ് ഖൈറുദ്ദീൻ അലൽ ഖിദ്മത്തി, ഉസ്താദ് പ്രൊഫസർ ഖൈറുദ്ദീനോട് അദ്ദേഹം നൽകിയ സേവനങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞു. ഹാക്കദ ഇൻതഹത്തി രിഹ്ലത്തു മലേസിയ, ഹാക്കദ അപ്രകാരം ഇൻതഹത്ത് അവസാനിച്ചു. രിഹ്ലത്തുൽ മലേസിയ, മലേഷ്യയിലേക്കുള്ള എൻ്റെ യാത്ര അവസാനിക്കുകയുണ്ടായി. ബാദ റുക്കൂബി ത്വഇറത്തി, ഈ വിമാനത്തിൽ കയറിയതോടുകൂടി എൻ്റെ മലേഷ്യയിലേക്കുള്ള യാത്ര അവസാനിക്കുകയുണ്ടായി. വബാദ ഹുബൂത്തി ഇസ്തഖ്ബൽനി വാലിദി അൽ അജീദി, വബാദ ഹുബൂത്തി, ഞാൻ ഇറങ്ങിയതിന് ശേഷം ഇസ്തഖ്ബൽനി, എന്നെ സ്വീകരിക്കാൻ വേണ്ടി വന്നു. വാലിദി അൽ അസീസ്, എൻ്റെ പ്രിയപ്പെട്ട പിതാവ്. അഖദ്തു ഉഹ്കി ലഹു ഫി തരീഖി ഔദതി, മടങ്ങിപ്പോകുന്ന വഴിയിൽ ഞാൻ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. അൻ റിഹ്ലത്തി, എൻ്റെ യാത്രയെപ്പറ്റി. ഫിൽ മലേസിയ, മലേഷ്യയിലുള്ള. മുസ്തംതിഅതി ബി ലഫഹാത്തി ശംസി, ലഫഹാത്തി ശംസ് സൂര്യരശ്മികൾ, സൂര്യരശ്മികൾ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അല്ല ഹാരിഖത്തി, നല്ല ചൂടുള്ള. അല്ലത്തി, എങ്ങനെയുള്ള. ഇഫ്തഖദ്തുഹ ലിഇദ്ദതി അയ്യാമിൻ, എനിക്ക് ദിവസപ്പെട്ട, എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങളിലെ ഈ ഒരു പ്രകാശരശ്മികളെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു എന്നുള്ള. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് എന്ന് പറഞ്ഞാൽ ഒരു യാത്രാ വിവരണമാണ്. നമ്മുടെ എഴുത്തുകാരി, ആ എഴുത്തുകാരി തൻ്റെ മലേഷ്യൻ യാത്ര, സഫ അൽ ജഹദാമി എന്ന എഴുത്തുകാരി താൻ മലേഷ്യയിലേക്ക് പോയ ആ യാത്രയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ കഥ. പ്രത്യേകിച്ച് ഈ കഥയിൽ പ്രത്യേകമായ കണ്ടൻറ്റൊന്നുമില്ല, അവരുടെ ജോലിയുടെ ഭാഗമായി മലേഷ്യയിലേക്ക് പുറപ്പെട്ട ഒരു യാത്രനെ പറ്റിയിട്ട്, അവിടെ പോയതും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ചു എന്നുള്ളതാണ്. ഈ ഒരു കഥൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് അറബി സാഹിത്യത്തിലെ സഞ്ചാര സാഹിത്യത്തിനുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇതിലെ കഥകളും അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ വരികളും അർത്ഥങ്ങളും നോട്ട്ബുക്കുകളിലേക്ക് എഴുതിയെടുക്കുക. ഇതിൻ്റെ തംരീനാത്തുകൾ അതേപോലെ തന്നെ ഇതിലെ ചോദ്യോത്തരങ്ങൾ എത്രയും വേഗം പൂരിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചു. ഫാഖിർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.